മുൻപേയുള്ള സംശയമാണ് അതിപ്പോൾ വീണ്ടും ബലപ്പെടുന്നു ശരിക്കും ഈ വി മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി തന്നെയാണോ ആ മന്ത്രാലയത്തിൻ്റെ ഏതെങ്കിലും മൂലക്കെങ്കിലും അദ്ദേഹത്തിന് പ്രവേശനമുണ്ടോ വീണ്ടും ഈ സംശയം ഉയരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വിദേശയാത്രയുടെ അവസാന ഘട്ടത്തിൽ നേരെ തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അദ്ദേഹം ദുബായിൽ തങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ച് ദുബായിലെത്തി ദുബായിൽ അദ്ദേഹം അവിടുത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വിശ്രമിക്കുന്നു അപ്പോൾ ഈ യാത്രയിൽ ഒരു മാറ്റമുണ്ടാക്കി അദ്ദേഹം ദുബായിലേക്ക് പോകുന്നതിന് എന്താണ് കാരണം എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ നൽകിയ ഉത്തരം ഞാനത് അന്വേഷിച്ചിട്ട് പറയാം ഇതൊക്കെ വിദേശകാര്യ മന്ത്രാലയം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു സഹമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനത്തിന് വന്നിരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് അനധികൃത യാത്രയാണെങ്കിൽ അതേക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതാണല്ലോ അങ്ങനെ അനധികൃതമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ വന്നതെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെയാണ് അദ്ദേഹം വന്നതെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് പക്ഷേ ആ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിദേശകാര്യ സഹമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ മുരളീധരൻ ശ്രമിച്ചത് എന്തിനാണ് ഒരു പുകമറ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം അങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെയാണോ വന്നത് എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത് അന്വേഷിക്കേണ്ട ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി പറയുന്നതാണ് അപ്പോൾ പത്രങ്ങളിലൊക്കെ വാർത്ത അടിച്ചു വരുന്നു വി മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ യാത്ര അനധികൃതമാണോ എന്ന് അന്വേഷിക്കുമെന്ന് അന്വേഷിക്കാൻ ആ മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് വെറുതെ ഒരു ഫോൺ കോള് മതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടോ ദുബായിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ എസ് എന്നോ നോ എന്നോ ഉത്തരം കിട്ടും അങ്ങനെ നോ എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായ അതൊരു വലിയ സംഭവമാണ് അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടാകും അറിയിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ശരിക്കും വിദേശകാര്യ മന്ത്രാലയത്തിൽ മൂന്ന് സഹമന്ത്രിമാരുണ്ട് വി മുരളീധരനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് വേറെ രണ്ട് യോഗ്യരായിട്ടുള്ള ആളുകളെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിമാരായി വെച്ചിട്ടുണ്ട് അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഒരു സൈഡിൽ കൂടി എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവിടെ ഇട്ടിരിക്കുന്നു എന്ന് മാത്രം കേരളത്തിന് ഒരു പ്രതിനിധി വേണമല്ലോ എന്നുള്ള മട്ടിൽ അവിടെ ഇട്ടിരിക്കുന്നു അതിനപ്പുറത്തൊന്നുമില്ല ഇപ്പോൾ വിദേശകാര്യ മന്ത്രിമാർ യാത്ര നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ വി മുരളീധരൻ പോകുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ സാംബിയ ഗാംബിയ ഉഗാണ്ട ബുർക്കിനാഭാസോ അങ്ങനെ ഈ ഏതെങ്കിലുമൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വല്ലപ്പോഴുമൊക്കെ പോകും രണ്ട് പടം ഇവിടുത്തെ ഏതെങ്കിലും രണ്ട് പത്രത്തിൽ അടിച്ചു വരും അങ്ങനെ ആത്മരതി അടി അടയി അതിനപ്പുറത്ത് ആ വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും വേണ്ടാത്തവരാണ് അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ആ മന്ത്രിപ്പണിയുടെ കൂടി വില കളയുന്നതാണ് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകേണ്ടത്